السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയ പട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസവും അല്ലാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഖൈറുകളൊക്കെ എളുപ്പമാക്കി തരുമാറാവട്ടെ. വല്ല ഷർറുകളും അല്ലാഹു നമ്മുടെ ഖളാഇൽ വേണ്ടുവെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു തട്ടി നീക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മൾ പരസ്പരം ജീവിക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ കടപ്പാടുകളും ബാധ്യതകളും നിറവേറ്റുന്നതിൻ്റെ പാഠങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞിരുന്നു. മാതാപിതാക്കളുടെ കടപ്പാടുകൾ പറയുമ്പോൾ പൊതുവെ എല്ലാ പ്രസംഗത്തിലും അല്ലെങ്കിൽ കൂടുതൽ എഴുത്തുകളിലും കൂടുതൽ സംസാരങ്ങളിലുമെല്ലാം വിഷയമാകുന്നത് ഉമ്മയാണ്. ഉമ്മ അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയുടെ മഹത്വം അത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ ഉമ്മയെ വളരെയേറെ പുകഴ്ത്തി പറയുമ്പോൾ ഉമ്മയുടെ മഹത്വങ്ങൾ ഏറെ പറഞ്ഞ് ആ നിലക്ക് ഉമ്മയെ പരിചയപ്പെടുത്തുമ്പോൾ ഉപ്പയുടെ കാര്യം പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഉപ്പ, പിതാവ്, ബാപ്പ, വാൽച്ചി, ബാപ്പച്ചി, ഇങ്ങനെ പല നിലക്കും വിളിക്കുന്ന അബ് എന്ന് അറബിയിൽ നാം പറയുന്ന നമ്മുടെ ഉപ്പ, നമ്മുടെ പിതാവ്, ആ പിതാവിനെ കുറിച്ച് ഒരൽപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കം തന്നെ ഒരു ഉപ്പയിലാണ്. ആദനബി അലിഹിസലാമാണ് നമ്മുടെ ഉപ്പ. ആദി മനുഷ്യനായ ആദനബി അലിഹിസലാമിന്റെ സന്താനങ്ങളായിട്ടാണ് ലോകത്ത് ഇതുവരെ വന്ന മനുഷ്യർ, ഇനി വരാനുള്ളവരും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോ ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല ആദനബി അലൈഹിസ്സലാമിനെയാണ് സൃഷ്ടിച്ചത്, അഥവാ പിന്നീട് ഉപ്പയായി തീർന്ന ഒരാണിനെയാണ് അള്ളാഹു തആല പടച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണെന്ന് അന്വേഷിച്ച സ്വഹാബിയോട് റസൂലുള്ളാഹി തങ്ങൾ മൂന്ന് തവണയും പറഞ്ഞത് നിന്റെ ഉമ്മയോടാണെന്ന്. നാലാമത്തെ സ്ഥാനമാണ് ഉപ്പയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. എല്ലാം ശരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഖുർആനിൽ മാതാപിതാക്കളോടുള്ള കാരുണ്യവും അവരോടുള്ള കടപ്പാടുകളും രണ്ടും ഒന്നിച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ സൂചിപ്പിച്ചിരുന്നു. അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി ലഭിക്കണമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉപ്പാക്ക് ഇസ്ലാം വലിയ വില നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരിക്കൽ ഒരു മകൻ കടന്നു വരികയാണ്. ആ മകന്റെ പരാതി ഉപ്പയെ കുറിച്ചാ, അതുകൊണ്ട് പിന്നെ ഒരു മകൻ എന്ന് നമുക്ക് പറയാം. മകൻ കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, പുന്നാര നബിയെ, എനിക്ക് സാമ്പത്തികമായി പടച്ച റബ്ബ് കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. എന്റെ മാല്, എന്റെ സമ്പാദ്യം, അത് എന്റെ ഉപ്പ ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഉപ്പയെ അങ്ങൊന്ന് ഉപദേശിക്കണമെന്ന രൂപത്തിൽ റസൂലുള്ളാഹി തങ്ങളോട് ഈ മകൻ പരാതി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത മറുപടി എന്താണെന്നറിയോ നിങ്ങൾക്ക്? അൻത വമാലുക ലി അബീക, മോനെ, നീയും നിന്റെ സമ്പാദ്യവും ഒക്കെ നിന്റെ ഉപ്പാക്കുള്ളതാണ്. നീയും നിന്റെ മാലും നിന്റെ ഉപ്പാക്കുള്ളതാണ്. പറഞ്ഞതിന്റെ അർത്ഥം, മക്കളുടെ സ്വത്തിൽ നിന്ന് തോന്നിയതുപോലെ ഉപ്പാക്ക് ചെലവഴിക്കാമെന്നല്ല, പക്ഷേ അത്രത്തോളം ഉപ്പയോട് കടപ്പാട് മക്കൾക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഉപ്പ എന്ന് പറയുന്നത് ഒരൊറ്റപ്പെട്ട വ്യക്തിയാണ്. ഉമ്മയും മക്കളും ഒരു ടീമും ഉപ്പ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയുമായി പല വീടിന്റെ വരാന്തയിലും സിറ്റൌട്ടിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റൂമിൽ ചിന്താധീനനായി കഴിയുന്ന ഒരുപാട് ഉപ്പമാരെ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റും. പല സ്ഥലങ്ങളിലും അഥവാ
പ്രത്യേകിച്ച് ഏതെങ്കിലും മഖാമുകളിൽ, അതേപോലെ റെയിൽവേ സ്റ്റേഷനുകളിൽ, വഴിയോരങ്ങളിൽ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ വളരെയേറെ ജടകുത്തിയ രൂപത്തിൽ, വളരെ കണ്ടാൽ ഒരു ഭ്രാന്തുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പല ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. അവരോടൊക്കെ ഒരുപക്ഷെ അടുത്തിടപഴകി സംസാരിച്ചാൽ അവർ ഏതെങ്കിലും ഒരു വീട്ടിലെ ഒരു ഗ്രഹനാഥനായിരുന്നു, അവരൊരു ഉപ്പയായിരുന്നു, അവർക്കൊരുപാട് മക്കളുണ്ടായിരുന്നു, ഒരു ഭാര്യയുണ്ടായിരുന്നു. പക്ഷേ ആ ഭാര്യയും മക്കളും ആ ഉപ്പയെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സഹികെട്ട് ആ ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അങ്ങനെ ഒരുപാട് ഉപ്പമാരെ നമുക്ക് കാണാൻ പറ്റും. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ തന്നെ അങ്ങനെ ചിലരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, എന്നെ കേൾക്കുന്നവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രത്യേകിച്ച് മക്കളോട്, വാപ്പയെ വാപ്പയായി കാണാനും സ്നേഹം കൊടുക്കാനും ബഹുമാനം, ആ ബഹുമാനത്തോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ തയ്യാറാകണം. വാപ്പ മക്കളോടും അതേപോലെ തന്നെ നല്ല സ്നേഹത്തോടുകൂടെ പെരുമാറണം. വാപ്പ എന്ന് പറയുമ്പോൾ ഒരു പോലീസിന്റെ അല്ലെങ്കിൽ വലിയൊരു ഏതോ ഒരു ഒരു തീവ്രവാദിയുടെ, ഒരു ഭീകരവാദിയുടെ മുഖമായി മക്കൾ വാപ്പയെ കാണാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആൺമക്കളെ അള്ളാഹു താല കൂടുതൽ ജീവിപ്പിച്ചില്ല. അതേസമയം പേരമക്കളോട് എത്ര വാത്സല്യമായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് കാണിച്ചിരുന്നത്, അത് ചെറുപ്പത്തിലും അവരുടെ വളർച്ചയിലും ഒക്കെ അത് കാണാമായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികളാകുമ്പോൾ വാപ്പക്ക് വാപ്പയുടെ വാത്സല്യം ആ കുട്ടികൾ ഇഷ്ടം പോലെ നേടും. തിരിച്ചും അവർ വാപ്പയുടെ കൂടെ തന്നെ ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ മെല്ലെ മെല്ലെ ആ കുട്ടികൾ വാപ്പയിൽ നിന്ന് അകന്നു പോകുന്നു. ഇത് പലപ്പോഴും ഉമ്മയാണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനം, ശരി തന്നെയാണ്. മാസങ്ങളോളം ഉമ്മയുടെ ഉദരത്തിലായിരുന്നു, ഗർഭപാത്രത്തിലായിരുന്നു. പ്രസവം കഴിഞ്ഞ് ഏകദേശം 2 വയസ്സ്, ആ 2 കൊല്ലവും ഉമ്മാന്റെ നെഞ്ചോട് ചേർന്ന് അമ്മിഞ്ഞ കുടിക്കുന്നവരാണ്, ഒക്കെ ശരിയാണ്. എന്നാൽ ഈ ഉമ്മക്കും ഈ മക്കൾക്കും വേണ്ടി വാപ്പ ഒരുപാട് വെയില് കൊണ്ടിട്ടുണ്ട്, വാപ്പ ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ട്, വാപ്പ ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, വാപ്പ പലരുടെ മുന്നിൽ നിന്നും വളരെയേറെ വഷളായി ഇറങ്ങി പോരേണ്ട ഘട്ടമുണ്ടായിട്ടുണ്ട്. തനിക്ക് വേണ്ടി മാത്രമല്ല, അത് ഈ മകന് വേണ്ടിയായിരുന്നു, ഈ മകൾക്ക് വേണ്ടിയായിരുന്നു, ഈ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നു. പ്രവാസ ലോകത്ത് കഴിയുന്ന എത്രയെത്ര സുഹൃത്തുക്കളുണ്ട്, 8-9 കൊല്ലം പ്രവാസം അനുഭവിച്ചതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പലരും നാട്ടിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടുകൂടെ അവർ കടന്നു വരുന്നു. അവരുടെ ഉള്ളിൽ തേങ്ങലിന്റെ ഒരു മുഖമുണ്ട്, വേദനയുടെ ചിത്രം അവർക്ക് പറയാനുണ്ട്. അവരുടെ സ്പോൺസറുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അവിടെയുള്ള സ്വദേശികളായ മറ്റു പലരുടെയും ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ജോലിയിലെ മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ആ ഉപ്പ സഹിച്ചതിന് കയ്യും കണക്കുമില്ലായിരുന്നു. ആ ഉപ്പ അതെല്ലാം കടിച്ചിറക്കി എല്ലാ വേദനകളും സഹിച്ച് ജോലി കഴിഞ്ഞ് തന്റെ റൂമിലേക്ക് വന്ന് മൂടി പുതച്ചുകൊണ്ട് ആ ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ ഒരുപാട് കണ്ണുനീർ കണങ്ങൾ വാപ്പയുടേത് ഉറ്റി ഉറ്റി വീണിരുന്നു. അപ്പയും വാപ്പ ചിന്തിച്ചത് എന്താണ്? എൻ്റെ മക്കളെ കെട്ടിച്ചയക്കണം, എൻ്റെ മകന്റെ പഠനം ഉഷാറാകണം, എൻ്റെ ഭാര്യ ഒരല്ലലുമില്ലാതെ ജീവിക്കണം. അങ്ങനെ ആലോചിച്ച് ഇപ്പോഴും ഗൾഫ് നാടുകളിലും മറ്റും കഴിയുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അള്ളാഹുവേ, നീ അവർക്ക് സന്തോഷവും സമാധാനവും ഖൈറും ബറക്കത്തും നൽകണമെന്ന് സാന്ദർഭികമായി ഞാൻ ദുആ ചെയ്യുന്നു. പറഞ്ഞു വന്നത്, വാപ്പയും മക്കളും വളരെ ഇണക്കമുള്ളവരായിരിക്കണം. സിറ്റ് ഔട്ടിൽ വാപ്പ ഇരിക്കുമ്പോൾ വാപ്പയുടെ മുമ്പിലൂടെ വരാതെ ബാക്ക് സൈഡിലൂടെ വീട്ടിലേക്ക് കടന്നു വന്ന് ഉമ്മയോട് കുശലം പറയുന്ന മക്കളായി എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളാകാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ മക്കൾ ആ രൂപത്തിലാകാൻ പാടില്ല. കോലായിലിരിക്കുന്ന വാപ്പയുടെ അരികിലേക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു മകന്റെ ചിത്രം നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ആ മകനോട് വഅലൈക്കും അസ്സലാം, എന്താടാ സുഖം തന്നെയല്ലേ, എവിടെന്നാ വരുന്നത് എന്ന് സ്നേഹത്തോടുകൂടെ ചോദിക്കുന്ന, ഗൗരവഭാവത്തിൽ ചോദിക്കുന്ന വാപ്പയല്ല, പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുന്ന ഒരു വാപ്പയായി നമ്മുടെ വീട്ടിലെ വരാന്തയിലെ വാപ്പമാർ മാറണം. ഇതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ വാപ്പയും മക്കളും ഉമ്മയും എല്ലാവരും കൂടെ വളരെയേറെ സ്നേഹത്തിൽ ജീവിച്ച് ആ കുടുംബം
നാളെ സ്വർഗ്ഗലോകത്ത് എത്തുമെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ വാപ്പയും മക്കളും അതേപോലെ ഉമ്മയും മക്കളും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ടവരാണ്. ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെട്ടത് അതല്ലേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവേ ഞങ്ങളെ എന്നെയും എൻ്റെ മകൻ ഇസ്മായിലിനെയും എൻ്റെ ഈ കുടുംബത്തെയും മുത്തഖീങ്ങൾക്ക് ഇമാമുകളായി തീരുന്നൊരവസ്ഥയിലേക്ക് നീ എത്തിക്കണേ, അഥവാ നല്ല മനുഷ്യന്മാർ ഞങ്ങളെ മാതൃകയാക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. നമ്മളും ആ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാവിയിൽ വളരെയേറെ സന്തോഷകരമായൊരവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ നമ്മുടെയൊക്കെ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകണം. മരണപ്പെട്ടുപോയ ഒരുപാട് ഉപ്പമാരുണ്ട്, അള്ളാഹു അവരുടെയൊക്കെ ഖബറുകൾ വെളിച്ചമാക്കുമാറാവട്ടെ. മരിച്ചു പിരിഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട്, അവരുടെ ആഖിറം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയുമെല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.